കോവിഡ് പ്രതിരോധത്തിനായി വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് വിവിധ രൂപതകളും കത്തോലിക്ക സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികരുടെ കൂട്ടായ്മ 10 ലക്ഷം രൂപയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഒറ്റ ദിവസം കൊണ്ട് സമാഹരിച്ചത്. സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടിയാണ് ഈ തുക സമാഹരിക്കാൻ വൈദികർക്ക് കഴിഞ്ഞത്. ക്ഷേമനിധി ഭാരവാഹികളായ വൈദികർ ചേർന്ന് ഈ പണം ബിഷപ്പ് മാർ പോളിക്കണ്ണൂക്കാടന് കൈമാറി. ഇരിങ്ങാലക്കുട രൂപതയിലെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് വെന്റിലേറ്റർ വാങ്ങുന്നതിനാണ് ഈ തുക നൽകിയത്. ആശുപത്രിയിൽ ഇൻവേസീവ് വെന്റിലേറ്റർ കുറവാണ് എന്നറിഞ്ഞ ക്ഷേമനിധി ഭാരവാഹികളായ വൈദികർ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട രൂപതയിലെ 275 വരുന്ന വൈദികർ 850,000 രൂപയോളം വരുന്ന ഒരു വെന്റിലേറ്റർ അതിനാവശ്യമായിട്ടുള്ള പണം സ്വരൂപിച്ചു. കൂടാതെ ഏകദേശം 50,000 രൂപയോളം വരുന്ന 9 ഹൗസ് ഹോൾഡ് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ അതിനുവേണ്ട പണവും സ്വരൂപിച്ചു. ഇത് വീടുകളിലേക്ക് ഹൗസ് ഹോൾഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകാൻ വിധത്തിൽ ഹൃദയ പാലിയേറ്റീവ് കെയറിൻ്റെ വിവിധ സെൻ്ററുകളിലേക്ക് അത് കൊടുത്തു. വീടുകളിൽ സൗജന്യമായിട്ട് ഇത് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വെന്റിലേറ്റർ സൗകര്യം സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കൂടുതൽ ലഭിക്കാനായിട്ട് ഒരു വെന്റിലേറ്റർ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് വൈദികരുടെ സംഭാവനയായിട്ട് നൽകി. കൂടാതെ ചില സംഘടനകളും ചില വ്യക്തികളും അതുപോലെ ചില സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങളും സമർപ്പിത സമൂഹങ്ങളിലെ 5 പ്രൊവിൻസുകളാണുള്ളത്. ആ പ്രൊവിൻസുകളും ഔദാര്യമായിട്ട് ഇക്കാര്യത്തിൽ മുൻപന്തിയിലേക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ സൗകര്യങ്ങൾ അപ്രകാരം തയ്യാറാക്കി കൂടുതൽ രോഗികളെ മിതമായ നിരക്കിൽ കോവിഡ്-19 രോഗത്തിൽ നിന്നും വിമുക്തമാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.